ഫ്രണ്ട്സ് വെൽക്കം ടു സബീസ് വേൾഡ് നമ്മൾ എല്ലാവരും മൊബൈൽ ഫോണിൽ എസ് ഡി കാർഡ് ഉപയോഗിക്കുന്നവരാണല്ലേ ഒരു നല്ല എസ് ഡി കാർഡ് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും എത്ര തരത്തിലുള്ള എസ് ഡി കാർഡ് ഉണ്ട് ഒരു എസ് ഡി കാർഡ് മേടിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളെ പറ്റി പറയുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് എസ് ഡി കാർഡിനെ കുറിച്ച് നമുക്ക് എന്താണ് അറിയുന്നത് നമ്മുടെ മൊബൈലിലെ ഫോട്ടോസ് വീഡിയോസ് ഇതിനെ സേവ് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റോറേജ് അതാണ് എസ് ഡി കാർഡ് ആയിട്ട് നമുക്ക് അറിയാവുന്നത് നമുക്ക് അതിലപ്പുറം ഒരു എസ് ഡി കാർഡിനെ കുറിച്ച് ഒന്നും അറിയില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു ഷോപ്പിൽ പോയിട്ട് നമുക്കൊരു എസ് ഡി കാർഡ് വേണോന്ന് പറയും അവർ തരുന്നത് വാങ്ങി വരുന്നത് നമ്മുടെ ഫോണിന് ഏത് തരത്തിൽപ്പെട്ട എസ് ഡി കാർഡാണ് ചേരുന്നതെന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം എസ് ഡി കാർഡിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട് എന്നിരുന്നാലും നമ്മൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ എസ് ഡി കാർഡിനെ കുറിച്ച് അറിഞ്ഞേ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ അറിവില്ലായ്മ കൊണ്ട് കുറെ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാകും എസ് ഡി കാർഡിന്റെ പുറത്ത് പലപ്പോഴും എസ് ഡി എസ് ഡി എക്സ് സി എസ് ഡി എച്ച് സി എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും യു വൺ ടെൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ എന്താണ് എന്ന് പലർക്കും അറിയില്ല അപ്പം ഇതിനെയൊക്കെ കുറിച്ച് വിശദമായി വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞുതരാം ഒന്നാമതായി എസ് ഡി കാർഡിനെ മൂന്നായി തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് അതിന്റെ സൈസ് കൊണ്ട് തിരിച്ചിരിക്കുന്നു രണ്ടാമത്തേത് അതിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൊണ്ട് തിരിച്ചിരിക്കുന്നു മൂന്നാമത്തേത് അതിന്റെ സ്പീഡ് അനുസരിച്ച് തിരിച്ചിരിക്കുന്നു ഇങ്ങനെ മൂന്ന് തരത്തിലാണ് എസ് ഡി കാർഡിനെ തരംതിരിച്ചിരിക്കുന്നത് എന്താണ് എസ് ഡി കാർഡ് സെക്യൂർ ഡിജിറ്റൽ എന്നാണ് ഇതിന്റെ അബ്രീവിയേഷൻ അപ്പൊ ഒന്നാമത്തത് സൈസ് കൊണ്ട് രണ്ടാമത്തത് സ്റ്റോറേജ് കൊണ്ട് മൂന്നാമത്തത് സ്പീഡ് കൊണ്ട് ഈ മൂന്ന് തരത്തിലാണ് തിരിച്ചിരിക്കുന്നത് ഇതിൽ ഒന്നാമത്തെ സൈസ് കൊണ്ട് തന്നെ മൂന്ന് തരത്തില് എസ് ഡി കാർഡിനെ തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് എസ് ഡി എന്നും രണ്ടാമത്തത് മിനി എസ് ഡി കാർഡ് എന്നും മൂന്നാമത്തത് മൈക്രോ എസ് ഡി കാർഡ് എന്നും തിരിച്ചിരിക്കുന്നു അല്ലെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ മൂന്നാമത് പറഞ്ഞ മൈക്രോ എസ് ഡി കാർഡാണ് നമ്മൾ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്നത് പ്രധാനമായും യൂസ് ചെയ്യുന്നത് ഇനി രണ്ടാമത് ഇതിന്റെ സ്റ്റോറേജ് കൊണ്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അതിൽ ഒന്നാമത്തത് എസ് ഡി എന്നും രണ്ടാമത്തത് എസ് ഡി എച്ച് സി എന്നും അതായത് സെക്യൂർ ഡിജിറ്റൽ ഹൈ കപ്പാസിറ്റി എന്നാണ് അതിന്റെ അബ്രീവിയേഷൻ മൂന്നാമത്തത് എസ് ഡി എക്സ് സി എന്നും തിരിച്ചിരിക്കുന്നു അതായത് സെക്യൂർ ഡിജിറ്റൽ എക്സ്റ്റെൻഡഡ് കപ്പാസിറ്റി എന്നും ഈ മൂന്ന് പറഞ്ഞതിലും ഇതിൽ മൂന്നാമത്തതാണ് ഇത് മറ്റ് രണ്ടിനെ അപേക്ഷിച്ച് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അതായത് എസ് ഡി എക്സ് സി ഇനി മൂന്നാമതായിട്ട് ഇതിന്റെ സ്പീഡ് കൊണ്ട് തിരിച്ചിരിക്കുന്നു മൂന്നാമത്തത് അതിന്റെ സ്പീഡ് കൊണ്ട് തിരിച്ചിരിക്കുന്നു നമ്മള് പലപ്പോഴും നമ്മുടെ ഫോണില് ഒരു ഫയല് നമ്മുടെ മൊബൈലിൽ നിന്നും നമ്മുടെ എസ് ഡി കാർഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ വളരെ നിരങ്ങി നിരങ്ങിയാണ് ഓരോ ബൈറ്റ്സുകളും നീങ്ങുന്നത് വളരെ റിമെയിനിങ് കാണിച്ചുകൊണ്ട് അതേസമയം നമ്മളൊരു ഫ്രണ്ട് പുള്ളിയുടെ മൊബൈലിൽ നിന്ന് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് ഒറ്റ സെക്കൻഡിൽ തന്നെ ആ ഒരു ഫയൽ മൊത്തവും മൂവ് ചെയ്യും നമ്മൾ വിചാരിക്കുന്നത് എന്താ നമ്മുടെ നെറ്റ്വർക്ക് സ്ലോ ആണ് നമ്മുടെ ഫോണിന്റെ പ്രശ്നമാണ് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അവിടെ നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല നമ്മുടെ ഫോണിലെ എസ് ഡി കാർഡാണ് ഇവിടെ പ്രശ്നമായിട്ടിരിക്കുന്നതെന്ന് അപ്പം നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ എസ് ഡി കാർഡിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഫയൽസിന്റെ മൂവ്മെന്റ് സ്പീഡും കൂടിയതും കുറഞ്ഞതും ആകുന്നത് തിരിച്ചിട്ട് എസ് ഡി കാർഡിനെ ക്ലാസുകളായിട്ട് തിരിച്ചിരിക്കുന്നു ക്ലാസ് നമ്പർ 2 ക്ലാസ് 4 ക്ലാസ് 6 ക്ലാസ് 10 ക്ലാസ് ഇങ്ങനെ നാല് രീതിയിൽ ക്ലാസുകളായിട്ട് എസ് ഡി കാർഡിനെ തിരിച്ചിട്ടുണ്ട് ക്ലാസ് 10 കഴിഞ്ഞാൽ വരുന്നത് യു വൺ അതായത് നമ്മുടെ മെമ്മറി എസ് ഡി കാർഡിൽ യു എന്ന് എഴുതിയിട്ട് നടുക്കൊരു 1 എഴുതിയിട്ടുണ്ട് യു വൺ അത് കഴിഞ്ഞിട്ട് യു കഴിഞ്ഞിട്ട് ഒരു 3 എന്ന് എഴുതിയിട്ടുണ്ട് അപ്പം ഇതാണ് അൾട്രാ ഹൈ സ്പീഡ് എന്നാണ് ആ യു കൊണ്ട് മെൻഷൻ ചെയ്ത കാർഡിനെ ഇങ്ങനെ ക്ലാസുകളായിട്ട് തരംതിരിച്ചിരിക്കുന്നു 2, 4, 6, 10 എന്ന സീരീസ് ആയിട്ട് ഇതില് 2 എന്ന് പറയുന്നത് അതില് ഒരു സെക്കൻഡില് ഒരു ഫയല് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ സ്പീഡാണ് 2 MB/s ആണ് അപ്പം അത് വളരെ സ്പീഡ് കുറവാണ് രണ്ടാമത് ഒരു 4 ക്ലാസ് സീരീസിൽ വരുമ്പോൾ ഒരു സെക്കൻഡിൽ 4 MB ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് മൂന്നാമതായിട്ട് നമ്മൾ എടുക്കുന്ന ക്ലാസ് സി ആണ് അതില് 6 MB/s ആയിരിക്കും 10 ക്ലാസ്സിൽ വരുമ്പോൾ 10 MB/s അപ്പം ഈ ക്ലാസ്സിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് 10 ക്ലാസ് ആണ് എസ് ഡി കാർഡിന് ഇങ്ങനെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അതിന്റെ സൈസ് കൊണ്ടും അതിന്റെ സ്റ്റോറേജ് കൊണ്ടും അതിന്റെ സ്പീഡ് കപ്പാസിറ്റി കൊണ്ടും ഇങ്ങനെ മൂന്ന് രീതിയിലാണ് തിരിച്ചിരിക്കുന്നത് ഇനി നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഫോണിന് ഏത് തരത്തിലുള്ള ഒരു എസ് ഡി കാർഡാണ് സൂട്ട് ആയിട്ടുള്ളത് നമ്മളൊരു ബേസിക് മോഡല് മൊബൈലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതില് ക്ലാസ് 2 സീരീസിലെ ഒരു എസ് ഡി കാർഡ് മതിയാകും
അതല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അല്പം കൂടി ക്വാളിറ്റി ഉള്ള വീഡിയോ ക്വാളിറ്റി ഉള്ള ഒരു മൊബൈൽ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ അതിൽ ഒരു ക്ലാസ് 4 സീരീസ് ക്ലാസ് 4 സീരീസോ ക്ലാസ് 6 സീരീസിലോ എസ്ഡി കാർഡ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇനിയിപ്പോ നമ്മൾ ഉപയോഗിക്കുന്ന നല്ലൊരു സ്മാർട്ട് ഫോൺ ആണ് നല്ല ഒരു എച്ച്ഡി ക്വാളിറ്റി ഉള്ള വീഡിയോ ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മൊബൈൽ ഫോൺ ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ ഉപയോഗിക്കേണ്ടത് ക്ലാസ് 10 സീരീസിൽ പെട്ട ഒരു എസ്ഡി കാർഡ് ആയിരിക്കണം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന വീഡിയോസിന് യാതൊരുവിധ ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഉണ്ടാകില്ല നമ്മൾ ഒരു ഫോൺ മേടിക്കുമ്പോൾ നമ്മൾ അതിന്റെ ക്യാമറ ഫ്രണ്ട് ക്യാമറ ബാക്ക് ക്യാമറ ഇത് എത്ര പിക്സൽ ആണെന്ന് അറിയും പിന്നെ അതിന്റെ സ്ക്രീൻ എത്രയുണ്ട് അതിന്റെ വെയിറ്റ് എത്രയുണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് നമ്മൾ ഒരു മൊബൈൽ ഫോൺ മേടിക്കുക പക്ഷെ നമ്മളിത് ഷൂട്ട് ചെയ്ത് നമ്മളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും ക്ലാരിറ്റി ഫീൽ ചെയ്യില്ല നമ്മളിത് നമ്മൾ നല്ല ഒരു എസ് ഡി കാർഡ് അല്ല നമ്മളുടെ ഫോണിൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതേസമയം അതേ സീരീസിലെ മൊബൈലിൽ മറ്റൊരാൾ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല വീഡിയോ ക്വാളിറ്റി ഉണ്ടാവും അപ്പൊ കാരണം ഇതാണ് നമ്മൾ നല്ല ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ക്വാളിറ്റി കുറഞ്ഞ ഒരു എസ് ഡി കാർഡിലോട്ടാണ് സേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു നല്ല ക്ലാരിറ്റി അവിടെ കിട്ടില്ല നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടില്ല പ്രൊട്ടക്ട് ചെയ്യില്ല നമ്മുടെ വീഡിയോസിനെയൊന്നും അതുകൊണ്ട് നമ്മളുടെ ഒരു നല്ല സ്മാർട്ട് ഫോൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്ലാസ് 10 സീരീസിൽ പെട്ട ഒരു എസ് ഡി കാർഡ് വാങ്ങാനായിരിക്കണം ഇനി ക്ലാസ് 10 കഴിഞ്ഞു വരുന്ന U1 U3 എന്നുള്ളത് നമുക്ക് DSLR ക്യാമറകളിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് അൾട്രാ ഹൈ സ്പീഡിൽ പെട്ടത് അത് U1 എന്നുള്ളത് നമ്മുടെ മൊബൈൽ ഫോണിലും ക്ലാസ് 10 സീരീസിൽ വരുന്നുണ്ട് ഇത് നമ്മളിപ്പോ ഒരു 32 GB മെമ്മറി എസ് ഡി കാർഡ് മേടിക്കുന്നു എന്നിരിക്കട്ടെ ഇതില് ഈ 32 GB തന്നെ പല വിലയായിരിക്കും അപ്പൊ നമ്മൾ കടക്കാരൻ നമ്മൾ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരേ ജിബിയിലെ സാധനം ഇടിച്ചിട്ടു പല വിലയ്ക്ക് തന്നു കൊടുക്കുന്നു എന്നൊക്കെ പക്ഷെ അവിടെ പ്രശ്നം വരുന്ന ഇതാണ് ഒന്ന് നമ്മൾ മേടിച്ചത് ലോ ക്ലാസിൽ പെട്ട എസ് ഡി കാർഡ് ആയിരിക്കാം നമ്മുടെ സുഹൃത്ത് മേടിച്ചത് ഹൈ ക്ലാസിൽ പെട്ട എസ് ഡി കാർഡ് ആയിരിക്കും അപ്പൊ അതാണ് ആ ഒരു വില വ്യത്യാസം അവിടെ വരുന്നത് ഇന്നിപ്പൊ ഞാൻ ഒരു എസ് ഡി കാർഡ് നിങ്ങൾക്ക് ഞാനിപ്പോ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് അപ്പം ഇത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ഇതില് എസ് ഡി കാർഡിന്റെ പ്രൈസുകളൊക്കെ പറ്റിയിട്ട് നമുക്കിപ്പോ ഇതില് പറയാം ഇതിലിതാ എഴുതിയിരിക്കുന്നുണ്ടോ ഞാനിപ്പോ മേടിച്ചിരിക്കുന്ന സാൻഡ് ഡിസ്കിന്റെ ഒരു എസ് ഡി കാർഡാണ് ഞാൻ ഈ ഒരു എസ് ഡി കാർഡ് ആമസോണിൽ നിന്ന് മേടിച്ചതിന്റെ പ്രധാന കാരണം പ്രൈസ് തന്നെയാണ് നമ്മളിപ്പോ ഒരു ഇതിപ്പോ ഒരു 128 GB ആണ് 128 GB നമ്മളിപ്പോ ഷോപ്പിംഗ് നിന്ന് മേടിക്കുകയാണെങ്കിൽ ഒരു 3000 സംതിങ് പ്രൈസ് ഒക്കെ ആവും പല കടയിലും പല വിലയും ആയിരിക്കും അപ്പം 50% ഓഫിന് ആമസോൺ ഉള്ളത് കൊണ്ടാണ് ഇത് മേടിച്ചത് അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം ഇതില് 128 GB എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ U8 അതിനകത്തൊരു 1 ഉണ്ട് A1 എന്ന് എഴുതിയിട്ടുണ്ട് SDXC ആണ് എഴുതിയിരിക്കുന്നത് നോക്കൂ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ആദ്യത്തേത് മൈക്രോ രണ്ടാമത് SDXC മൂന്നാമത് U1 എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഇതിനെ സൈസ് കൊണ്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ മൂന്നാമത് പറഞ്ഞതാണ് മൈക്രോ മൊബൈൽ ഫോണിൽ യൂസ് ചെയ്യുന്ന എസ് ഡി കാർഡിന്റെ സൈസാണ് മൈക്രോ അതിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് മൈക്രോ ആണ് രണ്ടാമത് 3 സ്റ്റോറേജ് അനുസരിച്ച് 3 തിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു SDXC SDHC SD അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ് SDXC എക്സ്റ്റെൻഡ് കപ്പാസിറ്റി അപ്പം SDXC സീരീസിലാണ് മേടിച്ചത് മൂന്നാമതായി പറഞ്ഞ അതിന്റെ സ്പീഡ് ഏറ്റവും ഹൈ ക്വാളിറ്റി അതായത് HD വീഡിയോസ് ഷൂട്ട് ചെയ്യാനും അതിന്റെ അത്തരം ഫയൽസിനെ ട്രാൻസ്ഫർ ചെയ്യാനുമുള്ള നല്ല സ്പീഡുള്ള സി ക്ലാസ്സിലെ 10 സീരീസിൽ പെട്ടതാണ് മേടിച്ചിരിക്കുന്നത് അപ്പം ക്ലാസ് 10 സീരീസിലെയാണ് ഇത് അത് കഴിഞ്ഞ് U1 വരുന്നുണ്ട് U1 അൾട്രാ ഹൈ സ്പീഡ് അപ്പം ഇത്തരത്തിലുള്ള ഒരു എസ് ഡി കാർഡാണ് ഇനി ഇതില് A1 എന്ന് മെൻഷൻ ചെയ്ത് എന്താണ് A1 ഞാൻ ഇതുവരെ A1 പറഞ്ഞില്ല A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് 1 എന്നാണ് അതായത് 5.0 സ്പെസിഫിക്കേഷനിലെ ആണ് ഈ A1 എന്ന് പറയുന്നത് ഇനി A2 വരുന്നുണ്ട് നിങ്ങൾ എസ് ഡി കാർഡ് നിങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പൊ എസ് ഡി കാർഡ് ഊരി നോക്കാം നിങ്ങൾക്ക് A1 ആണോ A2 ആണോ ക്ലാസ് 10 ആണോ ഏത് സീരീസിലെയാണെന്നുള്ളത് A2 ആണ് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിലാണ് അതായത് സ്പെസിഫിക്കേഷൻ 6.0 ഉള്ളതാണ് ക്ലാസ് 2 A1 നേക്കാൾ ബെറ്റർ ആണ് A2 പക്ഷെ ഞാനിപ്പോ മേടിച്ചിരുന്നത് A1 ആണ്
ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും മൊബൈൽ ഫോണിൽ നോക്കി ഇരുന്നിട്ട് കണ്ണിന്റെ കാഴ്ച ഇപ്പോ നല്ലതുപോലെ പോയി എന്നാണ് തോന്നുന്നത് എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല അതുപോലെ ഇവരൊക്കെ പ്രൈസ് ഇതുപോലെയുള്ള പാക്കറ്റിൽ എഴുതുന്നത് വളരെ ചെറുതായിട്ടായിരിക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുമാണ് ഇത് വായിക്കാൻ ഏതാണ്ട് 3999 ആണ് ഇതിന്റെ പ്രൈസ് ആമസോണിൽ ഇത് 50% ഓഫിന് കിട്ടി 1430 കിട്ടി അപ്പോ ഒരു എസ് ഡി കാർഡ് മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ ഏത് തരത്തിലുള്ള എസ് ഡി കാർഡാണ് തിരഞ്ഞെടുക്കേണ്ടതും നമ്മൾ എന്നൊക്കെ ഉള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഇത് അറിഞ്ഞു വെച്ചിട്ട് വേണം നമ്മളൊരു എസ് ഡി കാർഡ് മേടിക്കേണ്ടത് അതിനാദ്യം നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഫോണ് ഏത് തരത്തിൽപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു എസ് ഡി കാർഡ് വാങ്ങി നമ്മളെ ഫോണിൽ ഇടുകയല്ല ചെയ്യേണ്ടത് ആദ്യം നമ്മുടെ ഫോണിൽ ഏത് തരത്തിലുള്ള എസ് ഡി കാർഡിനെ സൂട്ട് ആവും എന്ന് നോക്കണം നമ്മുടെ ഫോണ് നല്ലതാണെന്നുണ്ടെങ്കിൽ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു എസ് ഡി കാർഡ് തന്നെ മേടിക്കുക നമ്മളൊരു നല്ല ക്വാളിറ്റി ഉള്ള ഫോണിൽ നമ്മൾ എറും 2+ സീരീസിൽ ഇട്ട് കഴിഞ്ഞാൽ അതിൽ റീഡ് ചെയ്യില്ല കാരണം നമ്മളെ ഫോൺ അതിനെ പ്രൊട്ടക്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയില്ല അപ്പൊ നമ്മളുടെ ഫോണ് ഇതിന്റെ രീതി അനുസരിച്ചിട്ട് വേണം നമ്മൾ എസ് ഡി കാർഡിനെ സെലക്ട് ചെയ്യേണ്ടത് ഇത് പലർക്കും അറിയില്ല നമുക്കറിയാം ഒരേ ഒരു കാര്യം ഫോണില് ഫോട്ടോസിനെയും വീഡിയോസിനെയും സേവ് ചെയ്യാനുള്ള ഒരു ഇടമാണ് എസ് ഡി കാർഡ് എന്ന് മാത്രമാണ് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോ ഈ വീഡിയോ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ കുറച്ച് സ്പീഡിന് പറഞ്ഞു കുട്ടികളൊക്കെ കിടന്ന് ബഹളം വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം ഒന്നുകൂടി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ ടേക്ക് കെയർ